ഇതിരി വലുപ്പമുള്ള മീനാണ്. മീൻ പിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. രസമുള്ള മീൻ പിടുത്തല്ലേ? മീൻ പിടിക്കുന്ന അടിപൊളി മീനല്ലേ? നല്ല മിനുമിനായിരിക്കണം മീന്. രസമല്ലേ കാണാൻ? നല്ല ടേസ്റ്റും ആണത്ര. ഈ മീൻ പിടുത്തത്തിന്റെ ഫസ്റ്റ് ഘട്ടം എന്ന് പറയുന്നത് വല ഇറക്കുക എന്നുള്ളതാണ്. വല ഒരു സൈഡിൽ നിന്ന് ഇറക്കി മീനിനെ ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് തീറ്റ ഇട്ടിട്ട് ഇത് വല നീക്കി നീക്കിയാണ് മീൻ പിടിക്കുന്നതെന്ന് പറയുന്നത്. ആ പ്രോസസ്സ് നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ ഈ കുളത്തിൽ വീണ്ടും മീൻ കൂടുതൽ അവശേഷിക്കും. ഇവരെല്ലാം പിടിച്ചിട്ട് ഇതിൽ ചെറിയ കുഞ്ഞുങ്ങളെ പുറത്തേക്ക് വിടാന്നുള്ള ഐഡിയയിലാണ് നമ്മൾ 500 മീൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ പിടിച്ചതാണ് മീനെ. ഈ കുഴിയിൽ നിന്ന് ചെറുതങ്ങളെ ഇതിനകത്തേക്ക് ആക്കിയേക്കണതാണ്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ കുറേ വലുതായതുണ്ട്. വിളവെടുപ്പ് എന്ന് പറയുന്നത് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു പരിപാടിയാണ്. കർഷകൻ കാത്തിരിക്കുന്നതും ഈ വിളവെടുപ്പിന്റെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ്. നമുക്കൊക്കെ സന്തോഷം എന്ന് പറയുന്നത് കാണാൻ ഭയങ്കര ഭംഗിയുള്ള ഒരു പരിപാടിയാണ്. നമ്മൾ പിടിക്കണ മീനെ ഐസ് ഇട്ട് ബോക്സിലാക്കി തൂക്കി വെക്കും. 40 കിലോ വെച്ച് ഓരോ ബോക്സ് തൂക്കി വെക്കും. വെളുപ്പിന് 3 മണിക്ക് മാർക്കറ്റിലേക്ക് എത്തിച്ചു കൊടുക്കും. ബാക്കി അവര് വിറ്റോളും. നമ്മൾ 10 മണിയാകുമ്പോൾ കാശിന് വേണ്ടി ചെന്നാൽ മതി. അപ്പൊ നമ്മൾ കൊടുത്ത മീൻ എത്ര കിലോ ഉണ്ടെന്നുള്ളത് നമുക്കറിയാലോ. അപ്പൊ ആ തൂക്കവും കാര്യങ്ങളും കറക്റ്റ് ആയിരിക്കും. നമുക്ക് പൈസ ഇത്തിരി കുറവായിരിക്കും, എന്നാലും കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ നടക്കും. ഒരു 400 കിലോ ഉണ്ടാവും. ഇതെന്ത് മീനാണ്? നട്ടർ ആണ് ഈ സാധനം ഇരിക്കുന്നത്. ഇത് ഒരെണ്ണം എത്ര കിലോ വരും? 2 കിലോ ഉണ്ടാവും. ഈ 2 കിലോ വരുന്നത് മാതിരിയുള്ള മീനുകളാണ് ഈ നട്ടർ. നട്ടർ മാത്രമല്ല, ഇത് റൂഹൻ അല്ലേ? റോഹ് പിലോപ്പി ഉണ്ട്, റോഹുണ്ട്. ഈ ഗിഫ്റ്റ് തിലോപ്പി എന്ന് പറയുന്ന സാധനമാണ്. പിലോപ്പി എന്നും തിലോപ്പി എന്നൊക്കെ വിളിക്കുന്നത് ഈ ഈ ഈ മീനിനെയാണ്. ഓക്കെ, ഇത് ഏതാണ്ട് 1 കിലോളം ഉണ്ടാവും ഈ തിലോപ്പി എന്ന് പറയുന്ന ഗിഫ്റ്റ് തിലോപ്പി. ഓക്കെ, നമുക്ക് മൊത്തം നോക്കണം. ഈ സാധനം നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ, ഇനി ഇത് പിടിച്ചെടുക്കണം. ഇതിരി വലുപ്പമുള്ള മീനാണ്. മീൻ പിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഈ കുഞ്ഞുങ്ങളെ വലക്കുള്ളിൽ ഇട്ടിരിക്കുകയാണല്ലേ? അത് ആ വെള്ളമായിട്ട് പിന്നെ വലുതാവുകയും ചെയ്യും. അതായത് നമ്മൾ പിടിച്ചു കഴിഞ്ഞപ്പോൾ വലിയ മീനുകളെ കുറച്ചെണ്ണത്തിന് ഇറക്കിയിട്ടുണ്ടാവും. അവർ കിടക്കുന്നിടത്തോളം കാലം ഊളിയോ എരണ്ടോ ഒന്നും ഈ വെള്ളത്തിൽ ഇറങ്ങില്ല. ഇറങ്ങി അവരെ തിന്നുള്ളവര്. അതിനുള്ള സംവിധാനങ്ങളുള്ള മീനുകളാണ് ഈ നെട്ടർ എന്ന് പറഞ്ഞ മീൻ. അവർക്ക് തീറ്റയാണ് കൂടുതൽ ആവശ്യം. ഇപ്പൊ ഒരു കായ ഒരു ഇപ്പൊ ആ വാള എനിക്ക് തോന്നുന്നത് അത് അത് നീർന്നു പോയത് ഒരു കൊലയൊക്കെ അങ്ങോട്ട് താഴ്ത്തേക്ക് വീണ പച്ച കായയിൽ അവർ തിന്നു വരത്തുള്ളൂ. അവർ അത്രയ്ക്ക് തീറ്റപ്രാന്തന്മാർ മീനാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ ഞങ്ങൾ എപ്പോഴും ഇവിടെ ഉണ്ടിട്ട് ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് മറ്റുള്ള സാധനങ്ങളൊന്നും വന്ന് മീൻ പിടിച്ചുകൊണ്ട് പോകുകയോ ഉപദ്രവിക്കുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഒരു ഇതുവരെ ഉണ്ടായിട്ടില്ല. ജോബി ചേട്ടൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ചാർജ് ആയിട്ട് നമ്മൾ പോസിറ്റീവ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് വേറെ ഒന്നും തകരാറൊന്നും ഇല്ല. നിങ്ങളിപ്പോ കാണാലോ പിടിക്കാൻ കാണാൻ പോകുന്നതേ ഉള്ളൂ ജോബി ചേട്ടന്റെ. അതായത് ശരിക്കും ജോബിയുടെ ഹീറോയിസം കാണാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ് പറയണത്. കാരണം എന്താ വെച്ചാല് ഈ കൈയുടെ സ്വാധീനക്കുറവ് എന്നൊക്കെ പറയുന്നത് ഒരു നിസ്സാര കാര്യമാണ്. നിസ്സാരം എന്നാണ് ജോബി തെളിയിക്കാൻ പോകുന്നത്.